എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലോ അല്ലാഹു ശപിച്ച മൂന്ന് വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അല്ലാഹ് ശപിച്ചവരാണ് ഇന്നത്തെ യുവതലമുറ കേൾക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൂന്ന് വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ പോയിട്ട് നോക്ക്, നിന്റെ ഭാര്യ, നിന്റെ പെങ്ങന്മാര്, നിന്റെ പെമ്മക്കള് അല്ലാഹു ശപിച്ച ഒരെണ്ണം നിന്റെ വീട്ടിലുണ്ടോ? നിനക്ക് സമാധാനം അല്ലാഹു തരൂല. അല്ലാഹു ശപിച്ചവനായി ഇബ്ലീസ് ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശാപം കിട്ടിയ പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? മുത്തിനബിയോട് സഹാബികൾ അവിടെ നിന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അല്ലാഹു ശപിച്ചവരാരാ? വനിസാഉഹും മസ്തൂറാത് യതബറുജന തബറുജല ജാഹിലിയതല്ലൂല. ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതം കണ്ടാല് ജാഹിലിയ കാലത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാ. ആറാം നൂറ്റാണ്ടിലെ ജാദാർക്കേജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിൽ നമ്മുടെ ഉമ്മ പെങ്ങന്മാരിന്ന് മാറിയിരിക്കുകയാ. ഇത് പറയുമ്പോ എന്റെ ഉമ്മമാർക്ക് വേദനിക്കും, പക്ഷേ പറയാതിരുന്നാൽ നാളെ നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് സിറാജായി പോകും പെങ്ങള്. നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചാൽ എന്നെ നിങ്ങൾ വെറുത്താലും പറയേണ്ടത് പറയണമല്ലോ. ഇന്നെന്റെ ഉമ്മമാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരാ. നമ്മുടെ പെങ്ങന്മാരുടെ അല്ലാഹുവേ, പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണിന്റെ സ്വഭാവമുണ്ടല്ലോ, തരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വൃത്തികേടുകൾ കാണിക്കുമ്പോഴും ഫർദ് ഇട്ടുകൊണ്ടാ കാണിക്കുന്നത്? ഇന്നെന്റെ പെങ്ങന്മാര് ടിക്ടോക്കിന്റെ പുറകിലാ, അധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാണ്. പെങ്ങള് എങ്ങനെ കഴിയുന്നടി പൊന്നുമോള്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മാ, 15-ഉം 20-ഉം വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ചാ പറയാം അവൾക്ക് പക്വതയില്ലാത്തത് കൊണ്ടാണെന്ന്. പക്ഷേ നിനക്കെന്ത് പക്വതയില്ലേ ഉമ്മാ? 35-ഉം 40-ഉം വയസ്സായില്ലേ ഉമ്മാ? നിന്റെ മക്കളെ കെട്ടിക്കാൻ പ്രായമായില്ലേ ഉമ്മാ? എന്ത് നീ ഇങ്ങനെയായി പോയത്? പെമ്മക്കളെ കിടന്നിട്ട് ടിക്ടോക്ക് കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ? അല്ല, വെറുതെ വിടുവോ ഉമ്മാ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വേദനയോടെ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എന്റെ പെങ്ങന്മാരെ, എന്തിനാ മോളെ ഫർദ് ധരിക്കുന്നത്? നീ എന്തെങ്കിലും വൃത്തികേട് കാണിക്കുമ്പോ എന്തിനാടി നീ ഫർദ് ധരിക്കുന്നത്? അതെങ്കിലും ഒന്ന് ഊരിയിട്ടിട്ട് ചെയ് മോളെ. എന്തിനായി സമുദായത്തിന് പെരുദോഷം കേൾപ്പിക്കുന്നത്? എന്ത് പെങ്ങള്, ആ ശരീരത്ത് കിടക്കുന്ന ഫർദയുണ്ടല്ലോ, അതിട്ടുകൊണ്ടല്ലേ ഇന്ന് സർവ വൃത്തികേടുകളും കാണിക്കുന്നത്? അല്ലാഹു ധരിച്ച ഫർദയാ? ഫാത്തിമ ബീവി ധരിച്ചതല്ലേ? ഖദീജ ബീവി ധരിച്ചതല്ലേ? ആയിഷ ബീവി ധരിച്ചതല്ലേ? ഈ മഹതിമാര് ധരിച്ച ഫർദ, ആ ഫർദ ഇട്ടുകൊണ്ട് നീ എന്തിനാ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? കണ്ടവന്റെ കൂടെ പോകണമെങ്കിൽ പോകടി, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് പറയാൻ ഇന്ന് ഞങ്ങൾക്ക് അനുവാദമില്ലല്ലോ. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് കണ്ടവന്റെ കൂടെ പോയാ ഒന്നുമില്ലല്ലോ. നിങ്ങളെ പൊക്കോ പ്രശ്നമില്ല, പക്ഷേ ഫർദ ധരിച്ചു കൊണ്ട് നീ പോകരുത്. കണ്ടവന്റെ കൂടെ കറങ്ങുന്നത് ഫർദ ഇട്ടിട്ടു. ഏത് കോമാളിത്തരം കാണിക്കുമ്പോഴും ഫർദ എന്തിനാ മോളെ ധരിക്കുന്നത്? അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുകയാ, അഹങ്കരിക്കല്ലേ, അത് നിന്റെ നാശമാ,
അത് നിന്റെ നാശമാ. എല്ലാം കാണുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് മോളെ. ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് മുകളിലുണ്ട്. നാളെ പോയി നിൽക്കേണ്ടതാ. എന്ത് തുടി കാണിച്ചാൽ, എന്ത് അഹങ്കാരം കാണിച്ചാൽ, എത്ര അറുമാദിച്ച് നടന്നാൽ, പടച്ചവനെ ഒരു മരത്തിന്റെ ചുവട് മതി. ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കാമം തീർക്കുന്ന പെണ്ണന്മാരുടെ കാലവാ അടച്ചാക്ഷേപിക്കുകയല്ല. പടച്ചവനെ ബസ്സിനകത്താകട്ടെ, ട്രെയിനിനകത്താകട്ടെ, ട്രെയിനിന്റെ അകത്തിരിക്കുമ്പോ കാണാ ഉമ്മയുടെ പ്രായമുള്ള, ഉമ്മയുടെ പ്രായമുള്ള, ഉപ്പാടെ പ്രായമുള്ള, വാപ്പയുടെ പ്രായമുള്ള, പ്രായമുള്ളവര് കണ്ണിന്റെ മുന്നിൽ ഇരുന്നാല്, പടച്ചവരെ ഉസ്താദന്മാരിരുന്നാല്, അല്ലെങ്കിൽ സമപ്രായക്കാരിരുന്നാല്, കണ്ടവന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്ക, കണ്ടവന്റെ ചുമലിൽ ചാരിയിരുന്ന് സെൽഫി എടുക്ക. നമ്മുടെ ഉമ്മത്തിലെ പെമ്മക്കൾ ഇങ്ങനെയാകുമ്പോ സങ്കടമുണ്ട് പെങ്ങളെ, സങ്കടമുണ്ട് പെങ്ങളെ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചാൽ അവസാനമല്ല, ഇതെല്ലാം തീരുന്ന ഒരു രംഗമുണ്ടുമ്മാ, ഇതെല്ലാം കഴിയുന്ന ഒരു രംഗമുണ്ട്. അതാ മലക്കുൽ മൗത്ത് കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് പറയും വിളിക്കടാ, അന്ന് പറയും വിളിക്ക് പെണ്ണ്, കൂടെ നടന്ന കാമുകന്മാരെ മുഴുവനും വിളിക്ക്, നിനക്കെല്ലാ സഹായവും ചെയ്തു തന്നവരെ വിളിക്കൂ, നിനക്ക് ധൈര്യം തന്നവരുണ്ടല്ലോ. പാടമുഖത്ത് നോക്കി കെട്ടിപ്പോ, എനിക്കൊരുത്തരം ഇഷ്ടമാണ്, അവനെ കെട്ടിച്ചു തരണം മോളെ, അവൻ മുസ്ലിം അല്ലല്ലോ, എനിക്ക് അവനെ തന്നെ മതിയെന്ന് പറയാ, നിനക്ക് ധൈര്യം തരുന്നവരുണ്ടല്ലോ, ഏത് വൃത്തികേടിനും കൊടി പിടിച്ചു തരുന്നവരുണ്ടല്ലോ, ഇവരെ എല്ലാവരെയും നീ വിളിക്കണം പൊന്നുപോലെ. അവസാനം അതാ മരണത്തിന്റെ രംഗം ഇങ്ങനെ കടന്നു വരുമ്പോ, അസ്രായീൽ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, നീ എല്ലാവരെയും വിളിക്കണം, നീ എല്ലാവരെയും വിളിക്കണം, മലക്കുകൾ പറയും വിളിക്കടി, കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക അന്നഹുൽ ഫിറാക വൽതഫതി സാകു ബിസാക ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാക. കടന്നു നിലവിളിക്കുമടി, കടന്നു പിടയുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. വന്നകോ യൗമന തുർജൗന ഫീഹി ഇലല്ലാ, നിന്നെ കൊണ്ടുപോയി അല്ലാന്റെ മുന്നിൽ നിർത്തുമ്പോഴും ഈ അഹങ്കാരം നിനക്ക് കാരണം. ഈ കാണിക്കുന്ന ആർജവം അപ്പോഴും നീ കാണിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, ഒരുപാട് അഹങ്കരിച്ചില്ലേ, 30-40 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം 20 മുമ്പേ ചെയ്തില്ലേ, 20 വർഷത്തിന് മുമ്പേ 18-19 തകന്ന് നീ നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം വരെ ചെയ്തില്ലേ, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ. അതുകൊണ്ട് നീ അഹങ്കരിക്കരുത്. ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ പറയാ സങ്കടവാ. അല്ലാഹുവേ, നെഞ്ചു പൊട്ടുന്ന രംഗമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമുദായത്തിന് എന്ത് പറ്റിയെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 3 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലോ, അല്ലാഹു ശപിച്ച 3 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അല്ലാഹ് ശപിച്ചവരാണ് ഇന്നത്തെ യുവതലമുറ കേൾക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ പോയിട്ട് നോക്ക്, നിന്റെ ഭാര്യ, നിന്റെ പെങ്ങന്മാര്, നിന്റെ പെമ്മക്കള് അല്ലാഹു ശപിച്ച ഒരെണ്ണം നിന്റെ വീട്ടിലുണ്ടോ? നിനക്ക് സമാധാനം അല്ലാഹു തരൂല. അല്ലാഹു ശപിച്ചവനായി ഇബ്ലീസ് ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കും.
കൊള്ളുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശാപം കിട്ടിയ പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? മുത്തിനബിയോട് സഹാബികൾ അവിടെ നിന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അല്ലാഹു ശപിച്ചവരാരാ? ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പച്ച കൊത്തുന്ന പെണ്ണുങ്ങളാ, ശരീരത്ത് പച്ച കൊത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഹോബിയായിരുന്നു. പെണ്ണുങ്ങളിലേക്കും അത് കടന്നു വന്നിരിക്കുകയാ. ശരീരത്ത് പച്ച കുത്തികെട്ട് നടക്കുന്ന മുസ്ലിമേ, നിന്നെ അല്ല ശപിച്ചതാ, അല്ലാന്റെ ശാപം കിട്ടിയാ നേരെയാകൂല. അതിന് പഠിക്കാനായി ഇബ്ലീസിന് ഖിയാമത്ത് നാള് വരൂ അല്ലാഹു നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെങ്ങള് പച്ച കുത്തുന്നവര് അല്ലാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? താടിയുള്ള തടമ്പുള്ള നെളിഞ്ഞിരിക്കുന്ന ഉപ്പമാര്. വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെങ്ങളുടെ മുഖത്ത് നോക്ക്, നിന്റെ രക്തത്തിൽ പറന്ന പെമ്മക്കളുടെ മുഖത്ത് നോക്ക്. മുഖത്തെ മുടിയുണ്ടല്ലോ, പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ഉമ്മ, നിന്നെ അല്ല ശപിച്ചതാ, നിന്നെ അല്ല ശപിച്ചതാ. അതേ, എനിക്കൊരു സമാധാനമുള്ള ജീവിതമില്ലല്ലോ, എങ്ങനെ കിട്ടാരാടാ? അള്ളാന്റെ ശാപം വാങ്ങുന്നവട് നിന്റെ ഭാര്യയാണല്ലോ, അള്ളാന്റെ ശാപം വാങ്ങുന്നത് നിന്റെ പെങ്ങളാണല്ലോ, നിന്റെ മോള് അല്ല ശപിച്ചവളാണല്ലോ. എങ്ങനാ നിന്റെ വീട്ടില് സമാധാനം കിട്ടുന്നത്? നിന്റെ വീട്ടില് ബർക്കത്തുണ്ടാകുന്നത്? അതുകൊണ്ട് പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ഉമ്മ, എല്ലാ ഗ്ലാമറിന് വേണ്ടിയല്ലോ, എല്ലാ സൗന്ദര്യത്തിന് വേണ്ടിയല്ലേ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട് പുഴുത്ത് നാറും മോളെ പുഴുക്കുപടി. മൂന്നിൻ്റെന്ന് നിന്റെ ചുണ്ടും കണ്ണും ഇവിടെ പോയി, ഏഴിൻ്റെന്ന് പുഴുത്ത് നാറുമല്ലോ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, മുഖത്തെ മുടിയുണ്ടല്ലോ, പിരികത്തിലെ മുടി പറിച്ചു കളയുന്ന പെണ്ണേ, നിന്നെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാം മൂന്നാമത്തെ വിഭാഗമാരാ അല്ലാഹു ശപിച്ച മൂന്നാമത്തെ വിഭാഗം? മൂന്നാമത്തെ വിഭാഗം പച്ച കുത്തുന്ന പെണ്ണ്. അപ്പൊ ആണുങ്ങൾ ആ കൂട്ടത്തില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ശരീരത്ത് പച്ച തേക്കുന്ന പെണ്ണ്, രണ്ട് പിരിയത്തി പോയി നോക്കിയ എന്തൊക്കെ മോഡലല്ലേ നിന്റെ ഭാര്യ. ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങാനല്ല, നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങുമ്പോ സുന്ദരിയാകാൻ പിരിയത്ത് മുടിയൊക്കെ പറിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുഴുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് നോക്ക്, ഹാജിയാരെ പോയിട്ട് പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്ക്, മോളുടെ മുഖത്ത് നോക്ക്, ഉസ്താദന്മാരും പോയി നോക്ക്, എല്ലാരും പോയി നോക്ക്, കാണും പറയാം. അതാ നിന്റെ വീട്ടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും റബ്ബിന്റെ ഒരു സഹായവും കിട്ടാത്തത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, മുടി നരച്ച മുടിയിൽ പെയിന്റ് അടിച്ചടക്കല്ലേ, നരച്ച മുടിയിൽ പെയിന്റ് അടിക്കാം പ്രായം മറക്കാൻ. ഓ അള്ളാഹു അഅലം, പ്രായം മറക്കാൻ നല്ല കറുത്ത പെയിന്റ് അടിച്ച് ചോദിച്ചാ നീ മസല പറയും. അതിന് ചോദിച്ചാ പറയും സഹാബികൾ അന്ന് ചെയ്തില്ലേന്ന്. സഹാബികൾ ചെയ്തെന്തിന്? യുദ്ധത്തിൽ പോകുമ്പോ പ്രായം മറക്കാൻ. അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, മുടി നരി മുടിക്കകത്ത് പെയിന്റ് അടിച്ചെടുക്കണ വാപ്പായോട് ചോദിച്ച ഉസ്താനോട് ചോദിക്കും. സഹാബികൾ ചെയ്തില്ലേ? സഹാബികൾ ചെയ്തു. എന്തിന്? യുദ്ധത്തിന് പോയപ്പോ ഞങ്ങൾ യുവത്വമാണെന്ന് അറിയിക്കാൻ വേണ്ടി അവര് തേച്ചുകൊണ്ട് പോയി. അല്ലെങ്കിൽ മുടി നരച്ചത് എങ്ങനെ ചെയ്തിരുന്നത്? നിന്റെ പെണ്ണും പിള്ള എടുത്ത് പോകുമ്പോ, അല്ലെങ്കിൽ പെണ്ണ് രാത്രി മണിയറയിൽ പോകുമ്പോ ഭർത്താവിന് പ്രായമായി എന്ന് തോന്നാതിരിക്കാൻ മുടിയിൽ ഇങ്ങനെ തേച്ചു. അതാ നീയോ അള്ളാഹുവെ, കളവിയും തേച്ചിട്ട് നടക്കും, കളവനും തേച്ചിട്ട് നടക്കും. നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നീ ഇപ്പൊ മുടിക്കകത്ത് കുറച്ച്, അതാ മൈലാഞ്ചി തേക്കാത്ത എന്താ
എന്റെ വാപ്പ നിന്റെ താടിയിൽ എന്റെ മൈലാഞ്ചി തേക്കാത്ത സുന്നത്തല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലേ? എന്റെ നീ വാരി തേക്കാത്തത് അത് തേച്ചാ കാണൂല്ലേ? മറ്റേതാകുമ്പോ അറിയത്തില്ല, വാരി അടിച്ചോ, നാളെ നിന്റെ മുഖത്ത് ഇതുപോലെ അല്ല വാരി അടിക്കും. ചുമ്മാതല്ല, വീട്ടിൽ അള്ളാന്റെ ശാപം കിട്ടിയവനാ ശൈത്താൻ, നടക്കുന്നുണ്ടല്ലേ, അതുപോലെ നടക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മൂന്ന് സ്വഭാവം ഉണ്ടെങ്കിൽ നീങ്ങും മാറ്റിക്കോ, ഈ മൂന്ന് സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കോ. എന്നിട്ട് ഇങ്ങനെ മാസികകൾ എടുത്തിട്ട് ആ വനിതയും മംഗളമൊക്കെ എടുത്തിട്ട് അള്ളാഹു മോഡലുകളെ കണ്ടിട്ട് ഇവളെ പോലെ ആവണം എനിക്ക്, അതല്ല പെങ്ങളെ. എത്രയോ അല്ലെങ്കിൽ സിനിമാ നടിമാർ, സീരിയൽ നടിമാർ, അവരൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പഠിക്കണം അള്ളാഹുവിന്റെ ദീൻ. നീ മുസ്ലിമാണെന്ന് ഓർക്ക്, പലപ്പോഴും മറന്നു പോകുന്നു നമ്മുടെ സഹോദരിമാർ. നമ്മളൊരു മുസ്ലിമാണെന്ന് പലപ്പോഴും മറന്നു പോകുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ എത്ര ചരിത്രങ്ങൾ, നിങ്ങൾ വായിച്ചു നോക്ക്. ആദ്യത്തെ വനിത മുതൽ ഓരോ സഹാബി, ഓരോ പെണ്ണുങ്ങളുടെ ചരിത്രം വായിക്കുക. ആയിഷ ബീവിയാര, ഖദീജ ബീവിയാര, ഫാത്തിമ ബീവിയാര, ഓരോ പെണ്ണിന്റെയും മഹതിമാരുടെ ചരിത്രം എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്ക്. നഫീസത്തിൽ മിസ്രിയാര, ദിന്നൂരിൽ മിസ്രിയാര, എല്ലാവരുടെയും ചരിത്രം വായിച്ചു നോക്ക്. ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. നിങ്ങൾ ആരാ, നിങ്ങളുടെ മഹത്വം, നിങ്ങളുടെ പവിത്രതയും നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു.